അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ പ്രാർത്ഥനകൾക്ക് നോമ്പുകാരന്റെ പ്രാർത്ഥന മുഴുവനും വിജാപത്തുള്ളതാണ്, പക്ഷേ രണ്ട് സമയങ്ങളിലുള്ള പ്രാർത്ഥന പ്രത്യേകം അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരൻ്റെ രണ്ട് സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്താണ്. നോമ്പുകാരൻ ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് കൊടുക്കും, പക്ഷെ രണ്ട് സമയത്തുണ്ടല്ലോ, ആ ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലാഹു വലിയ മഹത്വം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതെങ്ങനെയാണ്? അങ്ങനെയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒന്നാമത്തെ പ്രാർത്ഥന ഏതാ? മഹാനായ ഒരിക്കൽ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിൽ കയറി, ആ ചരിത്രം നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, സംഗതി ഒരുപാട് മറകൾക്ക് പിന്നിലാണെങ്കിലും നിൻ്റെ ഒരു ചെറിയ പ്രകാശം ഞാൻ കണ്ടു. 70,000 മറകളുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. ഒരുപാട് മറകളുടെ പിന്നിൽ നിന്നിട്ടാണെങ്കിലും നിൻ്റെ ഒരു ചെറിയ പ്രകാശം ഞാൻ കണ്ടല്ലോ. ഞാൻ അത്രയും ദൂരത്താണെങ്കിലും നീയുമായിട്ട് കുറച്ച് ഞാൻ അടുത്തു വന്നല്ലോ അല്ലാ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നബിയേ, 70,000 മറകൾക്കപ്പുറത്താണ് നിങ്ങൾ എൻ്റെ പ്രകാശം കണ്ടത്. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ എന്നോട് സംസാരിച്ചത് 70,000 മറകൾക്കപ്പുറത്ത് നിന്നാണ്. പക്ഷേ ഒരു മറയുമില്ലാതെ ഒരു ഹിജാബുമില്ലാതെ എൻ്റെ അടിമകളുമായി ഞാൻ സംവദിക്കുന്ന രണ്ട് സമയങ്ങൾ വരുന്നുണ്ട് തങ്ങളെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടുവോ, എന്താ റബ്ബേ നീ പറയുന്നത്? നീയുമായി സംവദിക്കാൻ 70,000 മറകൾക്കപ്പുറത്ത് നിന്ന് ഭാഗ്യം കിട്ടിയ മൂസ നബി അലൈഹി സ്വലാം, എന്നിലേറെ നീയുമായിട്ട് അടുത്ത് സംവദിക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ട് സമയങ്ങൾ, അത് ഏത് സമയങ്ങളാണ്? ആർക്ക് ലഭിച്ചതാണ്? അല്ലാഹുവേ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്ന നബിയേ, അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് പരിശുദ്ധമായ റമദാൻ എന്ന മാസം വരുന്നുണ്ട്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഷഹ്റു റമദാൻ, ബർക്കത്തുകൾ റഹ്മത്തുകൾ നിഅമത്തുകൾ അല്ലാഹു കോരിച്ചൊരിയുന്ന പരിശുദ്ധമായ റമദാൻ. ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ രണ്ട് സമയങ്ങളാണ് നബിയേ. റമദാൻ എന്ന ബർക്കത്തുള്ള പരിശുദ്ധമായ മാസമുണ്ട് നബിയേ. ആ മാസത്തിൽ രണ്ട് സമയങ്ങളുണ്ട് നബിയേ. ആ സമയത്ത് അല്ലാഹുവിനോട് അടിമകൾ ദുആ ചെയ്ത് കഴിഞ്ഞാലേ അവിടെ മറയുണ്ടാകൂല നബിയേ. ആ പ്രാർത്ഥനകൾക്കിടയിൽ മറയില്ല. അവനെന്ത് ചോദിക്കുന്നോ, എൻ്റെ അടിമ എന്ത് ചോദിക്കുന്നോ, അതിന് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് നബിയേ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതത്തോട് ചോദിച്ചു, ഏത് സമയങ്ങളാണ്? ഈ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്, അടിമയും ഉടമയും മറയില്ലാതെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റിയ റമദാൻ മാസത്തിൽ രണ്ട് സമയങ്ങളാണ്. നഷ്ടപ്പെടുത്തല്ല കൂട്ടുകാരാ, നഷ്ടപ്പെടുത്തല്ല പെങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ സമയം അല്ലാഹുവേ, മൂസ നബിയോട് അല്ലാഹു പറയുകയാണ്, നബിയേ, ആ അടിമകൾ രണ്ട് സമയങ്ങളിൽ ദുആ ചെയ്താൽ എൻ്റെയും അവരുടെയും മുന്നിൽ മറയുണ്ടാകൂല. അതിൽ നിന്ന് ഒന്നാമത്തെ സമയമേതാണ്? നോമ്പിന് അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ, അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ. പാതിരാ സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന മുഅ്മിനീങ്ങളെ, മാഷാ അല്ലാ, ആ അത്താഴ സമയത്ത് നമ്മൾ കഴിക്കുന്ന അത്താഴത്തിന് ശേഷം ആ സമയത്ത് ഏതൊരു അടിമ അല്ലാഹുവിനോട് ദുആ ചെയ്തോ അവൻ്റെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ മറയില്ല നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചോദിച്ചാലും
അല്ലാഹു തരുന്ന സമയമാണ്. എന്ത് ആഗ്രഹിച്ചാലും അല്ലാഹു തരുന്ന സമയമാണ്. എന്ത് പറഞ്ഞാലും പടച്ചു തമ്പുരാൻ നമുക്ക് വാരിക്കോരെ ചൊരിഞ്ഞു തരുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് പറയാണ്, നഷ്ടപ്പെടുത്തല്ലേ കൂട്ടുകാരാ, അത്താഴത്തിനുള്ള സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യാ, മറന്നു പോവല്ലേ. ഒരു അസ്തഗ്ഫിറുള്ള പറയാനെങ്കിലും സമയം കണ്ടെത്തണം. നമ്മളെ രണ്ടരക്കാത്ത തഹജ്ജുദ് നമസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാ, മറന്നു പോവല്ലേ. കാരണം ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഇളയിൽ മറയില്ല. ഡയറക്റ്റ് പടച്ചു തമ്പുരാനുമായിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. മൂസാ നബിയോട് അല്ലാഹു പറയുന്ന നബിയേ, രണ്ടാമത്തെ സമയം ഏതാണെന്നറിയോ? റമദാൻ മാസത്തിലെ ഒന്നാമത്തെ സമയം നമ്മൾ പറഞ്ഞില്ലേ, അത്താഴത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ സമയം ഏതാണ് നബിയേ? ഇംദകുൽ ഫിത്രിൻ ഉതഖാ മിനന്നാ ഫിത്രിം ഉതഖാ മിനന്നാർ ഉതഖാ മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പകല് മുഴുവൻ പട്ടിണി കിടന്നുകൊണ്ട് നോമ്പെടുത്ത നോമ്പുകാരാ, നോമ്പെടുത്ത നോമ്പുകാരാ, എനിക്ക് വേണ്ടി പട്ടിണി കിടന്ന് നോമ്പെടുത്ത എൻ്റെ അടിമകളുണ്ടല്ലോ. അല്ലാഹുവേ, മഗ്രിബ് വാങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നോമ്പ് തുറക്കുന്ന നോമ്പുകാരില്ലേ, അവർ നോമ്പ് തുറക്കുന്ന സമയം ദുആ കിതാബത്തുള്ള സമയമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പ് പിറക്കുന്ന സമയം ദുആക്ക് പ്രാർത്ഥനകൾക്ക് ഇജാബത്തുള്ള സമയമാണ്. നോമ്പ് തുറക്കുന്ന സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് വലിയ ഇജാബത്ത് തരുമെന്നാണ്. മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കുടുംബങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടല്ലേ നോമ്പ് തുറക്കുന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്നല്ലേ. മാഷാ അല്ലാഹ്, ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഈത്തപ്പഴങ്ങളിലെ നോമ്പ് തുറക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അഫ്തലുള്ളത് പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാ, നോമ്പ് തുറന്ന ഉടനെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ വർഷങ്ങളായി കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആഗ്രഹം എന്താ? മക്കളില്ലാത്തവരില്ലേ, മക്കളില്ലാത്തവരില്ലേ, സന്താനങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, രോഗങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, കടങ്ങൾ വീടമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, പ്രതിസന്ധികളിൽ നിന്ന് സലാമത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, വിവാഹം ശരിയാവണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ, എന്ത് ആഗ്രഹം നിങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ച് ദുആ ചെയ്യുക. നോമ്പ് തുറന്ന ഉടനെ ആദ്യം നമ്മൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹ് എൻ്റെ നോമ്പിനെ സ്വീകരിക്കണമല്ലാഹ്, എൻ്റെ നോമ്പിനെ സ്വീകരിക്കണമല്ലാഹ്, എൻ്റെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കണമല്ലാഹ്. ആദ്യം നമ്മളങ്ങനെ ദുആ ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ വിഷമങ്ങൾ അല്ലാഹുവിനോട് നമ്മൾ പറയുക. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല, ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. കാരണം പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളിലും കടന്നു പോകുന്ന നിമിഷങ്ങൾക്ക് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ആ റമദാൻ മാസത്തിലെ ഈ രണ്ട് സമയങ്ങൾ അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി തങ്ങൾ പറയട്ടെ, ആ സമയത്ത് ഉതഖാ മിനന്നാർ, കോടിക്കണക്കിന് ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയമാണ്. കോടിക്കണക്കിന് ജനങ്ങളെ നരകാഗ്നിയിൽ നിന്ന് മോചനം നടത്തുന്ന സമയമാണ്. നരകത്തിലുള്ള കവാടങ്ങളെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. നരകത്തിലുള്ള കോടിക്കണക്കിന് വിശ്വാസികളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന സമയമാണ് സ്വഹാബാ.
ലോകത്തുള്ള വിശ്വാസികൾ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ, അത് നരകത്തിൽ നിന്നുള്ള ജനങ്ങളെ മോചിപ്പിക്കുന്ന സമയമാണ് സഹാബ. അത്രയും വലിയ മഹത്വമുള്ള സമയമാണ്, അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ്, അത്രയും വലിയ പവർ തന്ന സമയമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയുകയാണ്, ഞാനടക്കമുള്ള നമ്മൾ ഈ രണ്ട് സമയങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത്തായ സമയത്ത് ദുആ ചെയ്യാ മറന്നു പോവല്ലേ, നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആ ചെയ്യാ മറന്നു പോവല്ലേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.